എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എയ്ലൈൻ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ 2 മീറ്റർ തുണിയേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുണി ഇപ്പോൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫോൾഡഡ് സൈഡാണ്, അടുത്ത വശങ്ങൾ ഓപ്പൺ സൈഡാണ്. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് തുണി കൂടുതലോ കുറവോ എടുക്കുക കേട്ടോ. എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് 2 മീറ്റർ തുണി മതിയാവും. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് എത്രയാണോ വേണ്ടത് അതുപോലെ എടുക്കുക. ആദ്യം മേളിൽ നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്ത് പിന്നീട് പിടിപ്പിച്ചാലും മതിയോ. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ആദ്യം 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമുക്ക് പാവാടയ്ക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. സ്കേർട്ടിന് എനിക്ക് വേണ്ട റെഡി ലെങ്ത് 32 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞ് മടക്കി അടിക്കുമ്പോഴത്തേക്കും 1 ഇഞ്ച് നമുക്ക് മുകളിൽ കിട്ടും. ബാക്കി 31 ഇഞ്ച് മാർക്ക് ചെയ്യണം. പിന്നെ താഴെ മടക്കി അടിക്കാൻ ഒരു 1 ഇഞ്ച് വേണം. അപ്പോൾ 32 ഇഞ്ച് തന്നെ ആ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലും 32 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി വേസ്റ്റ് മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പാവാട് എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് അളന്നെടുക്കുക. എന്നിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു 4 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത് കൊണ്ടാണ് 4 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് ആ ലൈനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. തുണി ഇപ്പോൾ 4 മടക്കിയിട്ടേക്കുമല്ലേ. 4 മടക്കി ഇടുമ്പോൾ ഇതിൻ്റെ വീതി 18 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും വീതി വേണ്ട, അതുകൊണ്ട് ഞാൻ പാവാടയുടെ വീതി എന്ന് പറയുന്നത് 15 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീതി വേണമെങ്കിൽ ഉള്ളത്രയും വീതി എടുക്കാം. ഞാനിപ്പോൾ 15 ഇഞ്ച് താഴെ അതുപോലെ മാർക്ക് ചെയ്തിട്ട് മേലെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലോട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഏ ലൈൻ അല്ലേ. എന്നിട്ട് താഴെ ഒരു 1 ഇഞ്ച് മേലെ കയറ്റി വരച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പും വരച്ചേക്കുക. ഒരു ചെറിയ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം, അടിവശം. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചതുപോലെ തന്നെ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ബട്ടൺ ബ്ലാങ്കറ്റ് വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. ഫ്രണ്ടിലെ പീസ് ഇരുന്ന പോലെ തന്നെ 2 മടക്കി വെച്ചേക്കുക. അതിനുശേഷം അതിൻ്റെ നടുവിൽ കൂടി ഇതുപോലെ 2 കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലത്തേക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ളൊരു തുണിയും റൈറ്റ് സൈഡിലത്തേക്ക് 3 ഇഞ്ച് വീതിയുള്ളൊരു തുണിയും എടുത്തിട്ടുണ്ട്. ഇത് 2 ഇഞ്ച് വീതിയാണ്, ഇത് 3 ഇഞ്ച് വീതിയാണ്, കണ്ടില്ലേ. എന്നിട്ട് നല്ല വശവും നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചേക്കുവാണേ. എന്നിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക 2 അതിനുശേഷം സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ 2 ഇഞ്ച് വീതിയുള്ള തുണിയുണ്ടല്ലോ അത് ഇതുപോലെ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് മോശം വശത്തോട്ടാക്കുക, ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുക. ഇനി 3 ഇഞ്ച് വീതിയുള്ള തുണി എന്ത് ചെയ്യണം, ആദ്യം ഒരു 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ച ഭാഗമില്ലേ അങ്ങോട്ടേക്ക് ആ മടക്കിയതിനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിവർത്തിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് മുമ്പിലോട്ട് നിൽക്കുന്ന പോലെ കിട്ടും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഈ 1 ഇഞ്ച് മേലെ നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ പുറത്തേക്ക് ഈ ടോപ്പ് അല്ല ഈ പീസ് ഇതുപോലെ എടുത്ത് വെച്ച് മേലെ നിന്ന് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തുറന്നു കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെയാണോ തുറന്നു കിടക്കാൻ ഇഷ്ടം അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ചേർക്കാം. അതിനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് 2 ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക, കണ്ടില്ലേ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കണം. അതിനായിട്ട് മുകളിൽ നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ ആദ്യം ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കുക. എന്നിട്ട് ആ മടക്കിയതിനെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടേക്ക് എടുത്ത് വെക്കണം. ആ നടുക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മളവിടെ ബ്ലാങ്കറ്റ് വെച്ചേക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം പാവാട ഫുള്ള് ഒരു സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. നമുക്ക് ഇലാസ്റ്റിക് അകത്തോട്ട് കയറ്റണ്ടേ, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് പാവാട ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ നീളം ഞാൻ എടുത്തേക്കുന്നത് 28 ഇഞ്ചാണ്. നമ്മുടെ പാവാട ഇടുന്നതിൻ്റെ അവിടുത്തെ വണ്ണത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ചോ കുറച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇലാസ്റ്റിക് വെച്ച് നോക്കുക എന്തോരം ടൈറ്റാണ് വേണ്ടതെന്ന്, അതുപോലെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റിയിട്ടുണ്ട്. കയറ്റി കഴിഞ്ഞിട്ട് 2 അറ്റങ്ങളും തമ്മിൽ 4-5 സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുക. അകത്തോട്ട് കയറ്റിയിട്ട് ആ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
എന്നിട്ട് അതിൻ്റെ അടിവശം ഒന്ന് മടക്കി തേച്ചേക്കുക. പിന്നെ ഞാൻ ഫ്രണ്ടിലും ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പാവാട കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.